ോ നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാൻ ഒരു സ്പൂണ് പഞ്ചസാരയാണ് കേട്ടോ ചേർത്തത്. പിന്നെ ഒരു സ്പൂണ് ബേക്കിംഗ് സോഡയും കൂടി ഇട്ട് കൊടുക്കാം. അപ്പൊ നമുക്കിത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മളത് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് ഓയിലും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പൊ നമ്മൾ കേക്കിന് വേണ്ട ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ബാറ്റർ ബട്ടർ പേപ്പർ വെച്ചതിന് ശേഷം നമുക്കിത് ഈ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കാം. അപ്പൊ നമ്മുടെ മിക്സ് റെഡി ആയിട്ടുണ്ട്. ഈ മിക്സ് നമുക്ക് സ്റ്റൗവിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ നമ്മൾ കേക്ക് ബേക്ക് ചെയ്യേണ്ട സമയം കൊണ്ട് നമുക്ക് കേക്കിലേക്ക് ചേർക്കാനുള്ള ഒരു സൊല്യൂഷൻ റെഡി ആക്കി എടുത്താലോ. അപ്പൊ നമുക്ക് ഇതിനായിട്ട് പാല് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് വിപ്പിംഗ് ക്രീം ചേർത്ത് കൊടുക്കാം. അപ്പൊ നമുക്ക് ഇതിലേക്ക് മിൽക്ക് മെയ്ഡും കൂടി ഇട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. അപ്പൊ നമ്മൾ കേക്കിലേക്ക് ചേർക്കാനുള്ള സൊല്യൂഷൻ റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്കിനി മാറ്റി വയ്ക്കാം. അപ്പൊ നമ്മളെ കേക്ക് ബേക്ക് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റൗവിൽ നിന്ന് മാറ്റാം. അപ്പൊ നമ്മളെ കേക്ക് ബൗളിൽ നിന്ന് മാറ്റാം. ഇനി നമുക്ക് ഇതിന്റെ ബട്ടർ പേപ്പർ കൂടി മാറ്റാം കേട്ടോ. നല്ല സ്പോഞ്ച് കേക്കാണ് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ റെഡിയാക്കി എടുത്ത ഈ സ്പോഞ്ച് കേക്ക് ഈ ഒരു ബൗളിലേക്ക് മാറ്റാം കേട്ടോ. ഇനി നമുക്ക് നമ്മൾ സ്പോഞ്ച് കേക്കില് ടൂത്ത്പിക്ക് വെച്ചിട്ട് ഇതേപോലെ കുത്തി കുത്തി കൊടുക്കാം കേട്ടോ. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിങ്ങനെ സൊല്യൂഷൻ ഒഴിച്ചു കൊടുത്ത് ഒന്ന് സോക്ക് ചെയ്തെടുക്കാം നമ്മളെ കേക്കിനെ. അപ്പൊ നമ്മളിത് നമ്മൾ കേക്കിനെ സോക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കേക്കിലേക്ക് വിപ്പിംഗ് ക്രീം വെച്ചു കൊടുക്കാം. അപ്പൊ നമ്മൾ വിപ്പിംഗ് ക്രീം വെച്ച് നമ്മൾ കേക്ക് റെഡി ആക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ചുട്ടിക്ക് ഒന്നൊന്ന് വരഞ്ഞു കൊടുക്കാം കേട്ടോ. അപ്പൊ നമ്മളിതാ നമ്മളെ കേക്കിനെ വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഡെക്കറേറ്റ് ചെയ്തിട്ട് ഞാൻ ചെറിയാണ് ഇട്ട് എടുക്കുന്നത്. ഞാൻ ചെറി രണ്ടായിട്ട് കട്ട് ചെയ്ത് നമ്മൾ കേക്കിലേക്ക് വെച്ചെടുക്കുകയാണ് കേട്ടോ.
കേക്കിനെ ചെറിയൊക്കെ വെച്ച് ഡെക്കറേറ്റ് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പൊ നമുക്കിത് ടേസ്റ്റ് ചെയ്ത് നോക്കിയില്ല. അപ്പൊ നമുക്കിത് കട്ട് ചെയ്യാം കേട്ടോ. അപ്പൊ നമ്മള് കേക്കിനെ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൽ നമ്മള് നേരത്തെ റെഡിയാക്കിയ മിൽക്ക് സൊല്യൂഷന്റെ ബാക്കി അഴിച്ചു കൊടുക്കാം കേട്ടോ. സൂപ്പർ. അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുമ്പോൾ കാണാം. ബൈ ബൈ.